അധികാരത്തിന് വേണ്ടി മുന്നണികൾ മാറി മാറി പരീക്ഷിച്ച ചരിത്രമാണ് കർണാടകയിൽ JDSനുള്ളത്. JDS എന്നാൽ ദേവഗൗഡ കുടുംബം എന്നുകൂടിയാണ് അർത്ഥം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ JDS കോൺഗ്രസിന്റെ കൂടെയായിരുന്നു. അന്ന് ആ കൂട്ടുകെട്ടിൽ രണ്ടു പേരാണ് പാർലമെന്റിലെത്തിയത്. അതിലൊന്ന് ഹാസൻ മണ്ഡലത്തിൽ നിന്നും പ്രജ്വൽ രേവണ്ണയായിരുന്നു. 5 വർഷത്തിനിപ്പുറം പ്രജ്വൽ വീണ്ടും ഹാസനിൽ തന്നെ മത്സരിച്ചു. ഇത്തവണ കൂട്ടാളി കോൺഗ്രസ് അല്ല, BJP ആണ്. നിലവിൽ കർണാടകയിൽ 14 ലോക്സഭാ സീറ്റുകളിൽ കൂടി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രജ്വലുമായി ബന്ധപ്പെട്ട വിവാദം മുറുകുകയാണ്. JDS അധ്യക്ഷൻ HD ദേവഗൗഡയുടെ ചെറുമകനും ഹാസൻ മണ്ഡലത്തിലെ സിറ്റിംഗ് MP ഇത്തവണത്തെ സ്ഥാനാർത്ഥിയുമായ പ്രജ്വലിനെതിരെ ഉയർന്നിട്ടുള്ള ലൈംഗികാതിക്രമ കേസാണ് ഇപ്പോൾ കർണാടക ചർച്ച ചെയ്യുന്ന വിഷയം. കേസിൽ പ്രത്യേക സമിതി അന്വേഷണം ആരംഭിച്ചതോടെ പ്രജ്വൽ രേവണ്ണ രാജ്യം വിട്ട് ജർമ്മനിയിലേക്ക് പറഞ്ഞു. അന്വേഷണവുമായി സഹകരിക്കാൻ താൻ ബാംഗ്ലൂരിൽ ഇല്ലെന്നും ഇക്കാര്യം അന്വേഷണ സംഘത്തെ അഭിഭാഷകൻ വഴി അറിയിക്കുകയും സത്യം വൈകാതെ പുറത്തു വരുമെന്നും പ്രജ്വൽ X-ലൂടെ പ്രതികരിച്ചു. 2014 ദേവഗൗഡയെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് രാഷ്ട്രീയ പ്രവേശനം നടത്തിയ പ്രജ്വൽ 2019 ഹാസനിൽ സ്ഥാനാർത്ഥിയാവുകയായിരുന്നു. 2024 BJP ഓഫർ ചെയ്ത 3-ൽ 2 സീറ്റിലും ഗൗഡ ഫാമിലി അംഗങ്ങൾ തന്നെയാണ് മത്സരിക്കുന്നത്. ഇത്തവണ ഹാസനിലെ പ്രജ്വലിന്റെ 2-ാം സ്ഥാനാർത്ഥിത്വം വലിയ വിമർശനങ്ങൾക്കും കാരണമായിരുന്നു. 2-ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ 14 ലോക്സഭാ മണ്ഡലങ്ങളിലെയും പോളിംഗ് പൂർത്തിയായി. അതിൽ ഹാസൻ മണ്ഡലവും ഉൾപ്പെടുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ സെക്സ് ടേപ്പുകൾ പ്രചരിച്ചത്. കൂടാതെ 2019 മുതൽ 2022 വരെ പലതവണ പ്രജ്വലും പിതാവ് രേവണ്ണയും പീഡിപ്പിച്ചതായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു സ്ത്രീ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രചരിക്കുന്ന വീഡിയോകളിൽ മിക്കതും ഷൂട്ട് ചെയ്തിരിക്കുന്നത് പ്രജ്വൽ തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ. പ്രജ്വലിനെതിരെയുള്ള ആരോപണങ്ങൾ കുടുംബം ആദ്യം തള്ളിക്കളയുകയാണ് ഉണ്ടായത്. പ്രജ്വൽ തന്റെയും മകനാണെന്ന് പറഞ്ഞുകൊണ്ട് ചേർത്തുപിടിച്ച HD കുമാരസ്വാമി പിന്നീട് കൈമലർത്തി. HD രേവണ്ണയും അവന്റെ കുടുംബവും വേറെയാണ്. അവർ എങ്ങോട്ട് പോകുന്നുവെന്നോ വരുന്നുവെന്നോ താൻ അന്വേഷിക്കാറില്ല. വിഷയത്തിൽ നീതിയുക്തമായ അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടാണ് നിലവിൽ കുമാരസ്വാമി സ്വീകരിച്ചിട്ടുള്ളത്. പ്രശ്നം വഷളായതോടെ പ്രജ്വൽ രേവണ്ണയെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് JDS സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പ്രജ്വൽ രേവണ്ണ സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കുന്ന വീഡിയോകൾ അടങ്ങിയ പെൻഡ്രൈവ് കയ്യിലുണ്ടെന്നും പ്രജ്വലിനെ മത്സരിപ്പിക്കുന്നത് തിരിച്ചടിയാകുമെന്നും സൂചിപ്പിച്ചുകൊണ്ട് BJP നേതാവ് ദേവരാജ ഗൌഡ സംസ്ഥാന പ്രസിഡന്റിന് കത്തയച്ചിരുന്നു. എന്നാൽ നടപടിയുണ്ടായില്ല. ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണ്, ഇത് സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന വിഷയമായതിനാൽ നടപടിയെടുക്കാനില്ല എന്നാണ് അമിത്ഷായുടെ വാദം. മോദി വോട്ടഭ്യർത്ഥിച്ച മോദിക്കൊപ്പം നിന്ന വ്യക്തി നിരവധി സ്ത്രീകൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ വാർത്തകൾ പുറത്തുവരുന്നു. ഇതിനെതിരെ മോദിയുടെ പ്രതികരണം അറിയണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 14 സീറ്റുകളിൽ കൂടി മത്സരം ബാക്കി നിൽക്കുന്ന കർണാടകയിൽ വിവാദങ്ങൾ വോട്ടാക്കാൻ ശ്രമിക്കുകയാണ് നിലവിൽ കോൺഗ്രസ്.